പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 നവംബർ മാസം 29 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. നമ്മെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. പ്രാരംഭവാക്യത്തിലേക്ക്, ആവർത്തന പുസ്തകം 4:31 അതിൻ്റെ 31 വാക്യം: നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കുകയുമില്ല. ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ ദൈവം നമ്മോട് ഇടപെടുകയാണ്. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമാണ്, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കത്തതുമില്ല. വിശ്വസിക്കാമോ, നമ്മെ ഒരു നാളും ഉപേക്ഷിക്കാത്ത വലിയവനായ ദൈവം. ആരെല്ലാം നമ്മെ മറന്നാലും, ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും, അല്ലെങ്കിൽ സാഹചര്യത്തിൽ നമ്മെ സഹായിക്കാതെ മറഞ്ഞാലും, നമ്മുടെ കർത്താവ് നമ്മെ ഉപേക്ഷിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയണം. കാരണം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അതിൻ്റെ 15 വാക്യം പറയുന്നു: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണ് അമ്മയുടെ സ്നേഹം. ആ അമ്മ മറന്നു കളഞ്ഞാലും, അമ്മ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ മറക്കുകയോ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കാത്തവനാണ്, നമ്മെ മറക്കാത്ത ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 5:1 ഒന്ന് കടന്നു വരാം. അവിടെ ബെതെസ്ത എന്ന് പറയുന്ന കുളക്കടവിൽ 38 രോഗം പിടിച്ചു കിടക്കുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ 7 വാക്യം: രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ രോഗിയായ മനുഷ്യൻ യേശുവിനോട് പറയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, 38 ഈ കുളക്കടവിൽ കിടക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതേപോലെ അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരും സഹായിക്കാനില്ലാതെ, ഇനി ആ ജോലിയിൽ വഴി തുറക്കാതെ, ഇനി ആ കടബാധ്യതയിൽ, ഇനി ആ രോഗത്തിൽ ആരും സഹായിക്കാനില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ആര് ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് പ്രിയരെ. ആ 38 രോഗി യേശുവിനോട് പറയാണ്, ആരും എന്നെ സഹായിക്കാനില്ല. ഈ യേശു അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനെ സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, എൻ്റെയും നിങ്ങളുടെയും വിടുതലിൻ്റെ സമയമാണ്, എൻ്റെയും നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയമാണ്. കാരണം ഏറെ നാളായി എങ്ങനെ കിടക്കുന്ന മനുഷ്യനെ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ, ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, എനിക്കും നിനക്കും വേണ്ടിയും ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28 അതിൻ്റെ 20 വാക്യം പറയുന്നു: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരുൾ ചെയ്തു. നമ്മുടെ കർത്താവ് ഏതു സമയത്തും
നമ്മുടെ കൂടെയുണ്ട്. പ്രിയരെ, ഭയപ്പെടേണ്ട, അവൻ നമ്മെ വിഷിക്കുകയില്ല. എങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളെ ഉപേക്ഷിക്കാതെ, ഞങ്ങളെ മറക്കാത്ത അങ്ങയുടെ വലിയ സ്നേഹം ഈ പ്രഭാതത്തിൽ അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഓരോ മക്കൾക്കും അത്ഭുതമായ വഴി അങ്ങ് തുറക്കണം, വിടുതലങ്ങൾ അങ്ങ് അയക്കണം, അങ്ങയുടെ കരുണ അങ്ങ് വെളിപ്പെടുത്തണം അപ്പ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞാലായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞാൻ ഈ സമയത്ത് ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.